ടോപ്പിക് ആണ്, നമ്മുടെ എക്സാമിന് എപ്പോഴും വരുന്ന ഒരു പോർഷൻ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. സോ അതാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. നമുക്ക് എന്ത് ചെയ്യണം, ഒരു മാർക്ക് പോലും പോരുത് കെമിസ്ട്രിയിൽ അല്ലേ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കട്ടയ്ക്ക് അങ്ങ് കൂടെ നിൽക്കുക. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ മിസ് നോക്കാം, നമുക്ക് നോക്കിയല്ലേ. മിസ് ഇതാ പറയാൻ പോവാണേ. യെസ്, അപ്പൊ നിങ്ങൾക്കറിയാം ഇതെന്താ മിസ് ഇവിടെ വെച്ചിട്ടുള്ളത്. എന്താ വെച്ചിട്ടുള്ളത്? ആ സ്റ്റീല്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലേ. സ്റ്റീല് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? ഒരുപാട് യൂസ് ഉള്ള ഒരാളാണ് നമ്മുടെ സ്റ്റീൽ അല്ലേ. നമ്മൾ ഖാനി കെലിയെ എന്താണ് ചെയ്യാറുള്ളത്? ഖാന ഖാന ഫുഡ് ഫുഡ് എന്താ നമ്മൾ ചെയ്യാറുള്ളത്? ഫുഡിന് വേണ്ടിയിട്ട് ആ നമ്മൾ സ്റ്റീൽ പാത്രം എടുക്കും അല്ലേ. സ്റ്റീൽ പാത്രം എടുത്തിട്ട് അമ്മീ ഫുഡ് തരൂ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പൊ ഈ ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ എന്താണ് നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് യൂസ് ഉള്ള നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ഒരാളാണ് ആരാ, നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെ മക്കളെ. യെസ്. അപ്പൊ ഈ സ്റ്റീലേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്റ്റീൽ ഒരു ചില്ലറക്കാരനാണോ? അല്ല, ആള് ഭയങ്കര ഒരു സംഭവമാണ്. എന്താണ് ഭയങ്കര സംഭവം എന്ന് പറയാനുള്ള കാരണം, വെറും മെറ്റൽ അല്ല നമ്മുടെ സ്റ്റീൽ. നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്ന ഒരു അലോയ് ആണ്. അപ്പൊ ഏതൊക്കെ കൂടി ചേർന്നതാണ് നമ്മുടെ സ്റ്റീൽ എന്ന് അറിയണ്ടേ? അതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കല്ലേ ഏതൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സ്റ്റീൽ ഉണ്ടായിട്ടുള്ളത് നോക്കാം. സ്റ്റീൽ എന്ന് പറയുന്നത് അയേണും അതേപോലെ കാർബൺ ആറ്റവും കൂടെ കൂടി നിൽക്കുന്നതാണ്. അപ്പൊ അയേൺ പറയാണ് കാർബൺ ആറ്റം ഈ വാ ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞിട്ട് വേഗം രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത് മക്കളെ, ആ നമ്മുടെ സ്റ്റീൽ ഉണ്ടാകുന്നത്. അപ്പൊ സ്റ്റീൽ എന്ന് പറയുന്നത് എന്തിന്റെ അലോയാണ്, ഏതൊക്കെ എലമെന്റ്സ് ആണ് അതിലുള്ളത്? അയേണും ഉണ്ട്, അതേപോലെ നമ്മുടെ കാർബൺ ആറ്റവും ഉണ്ട്. രണ്ടും കൂടെ എന്താണ്, അവർ രണ്ടുപേരും അങ്ങ് ഒട്ടിച്ചേർന്ന് ഇരിക്കുകയാണ്. ആ നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാം. മക്കളോട് മിസ് പറയുന്ന പോലെ നമുക്ക് കെമിസ്ട്രി എൻജോയ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ പോലെ ആ നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ പറഞ്ഞു രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തായി, ആ നമ്മുടെ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ റെഡി. അപ്പൊ മിസ് പറയാൻ പോകുന്നതേ, നമ്മള് സ്റ്റീലിന്റെ കേസില് മിസ് പറഞ്ഞു അതൊരു അലോയ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ മിസ് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ദോശ കഴിക്കാൻ ഇഷ്ടമല്ലേ, ദോശ ഇഷ്ടമല്ലേ. അപ്പൊ ദോശ കഴിക്കുമ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കഴിക്കുന്ന സമയമല്ല അത് ഉണ്ടാക്കണല്ലേ. ആദ്യം എങ്ങനെയാ നിങ്ങളുടെ അമ്മമാര് നിങ്ങളൊക്കെ ദോശ ഉണ്ടാക്കാറ് എങ്ങനെയാ, അടിമാവ് എടുക്കും അല്ലെ. ദോശയുടെ മാവ് എടുത്ത് നമ്മൾ പരത്തി 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 അടിപൊളിയായിട്ട് അങ്ങ് ദോശ ഉണ്ടാക്കും അല്ലേ. യെസ്. അപ്പൊ മിസ്സിനെ കൊറേ ദിവസം മിസ്സിന്റെ വീട്ടിൽ എന്താ എപ്പോഴും ദോശ അമ്മ ഉണ്ടാക്കുക. ദോശ ഉണ്ടാക്കി ഉണ്ടാക്കി മിസ്സിന് എന്താണ് എപ്പോഴും ദോശ കഴിച്ച ശേഷം മിസ്സിന് അങ്ങ് മടുത്തു, അമ്മ കുറച്ച് വെറൈറ്റി ആക്കിക്കൂടെ ചോദിച്ചപ്പോ അമ്മ ഒരു ടെക്നിക്ക് പറഞ്ഞു. അമ്മ എന്ത് ടെക്നിക്കാ പറഞ്ഞതെന്നറിയോ, ആ മോളെ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ അമ്മ കുറച്ച് നെയ്യ് അതിലോട്ട് അങ്ങ് ഒഴിച്ചിട്ട് നെയ് റോസ്റ്റ് ആക്കി തന്നു. എന്നിട്ട് പറയാ ആ മോള് കഴിച്ചോ എന്ന് പറയാ. അപ്പൊ മിസ് അമ്മയോട് ചോദിക്കും, അമ്മേ ഇത് വല്ലാത്ത ചതി ആയിപ്പോ എന്ന് പറയാം അല്ലേ. അപ്പൊ അമ്മ പറയാം, എന്നാ സാരില്ല നെയ് റോസ്റ്റ്
വേണ്ട, നമുക്ക് വെറൈറ്റി ആക്കിയിട്ട് വേറൊരാളെ പിടിക്കാന്ന് പറയും. അപ്പോഴും മിസ് എന്ത് വിചാരിക്കും, ആ ഓക്കെ എന്തോ വലിയ കാര്യമായിട്ട് അമ്മ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോ വീണ്ടും മിസ്സിന്റെ അമ്മ മിസ്സിനെ പറ്റിച്ചു. ഗൈസ് എന്താ ചെയ്തത്, ആ കുറച്ച് മസാല അങ്ങ് ഇട്ടോ, മസാല ഇട്ടിട്ട് അതങ്ങ് മസാല ദോശ ആക്കി തന്നു. കുറെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് മസാല ദോശ ആക്കി തന്നു. അപ്പൊ വീണ്ടും സീനായി, അയ്യോ വേണ്ട പറഞ്ഞു. അപ്പൊ എന്ത് വിചാരിച്ചു, അമ്മ കുറച്ചുകൂടെ വെറൈറ്റി ഒക്കെ വെച്ചിട്ട് കുറച്ച് അധികം ഉള്ളിയും അതേപോലെ എന്തൊക്കെ ഇട്ട് കുറെ പുതിനയും മല്ലിയിലേക്ക് ഇട്ടിട്ട് ഊത്തപ്പം ആക്കിയിട്ട് അമ്മ തന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഒരു അരിമാവ് തന്നെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് മിസ്സിന്റെ അമ്മ മിസ്സിന് വെറൈറ്റീസ് ഉണ്ടാക്കി തന്നില്ലേ. അതേപോലെ നമ്മുടെ സ്റ്റീലിന്റെ കേസിലും പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പൊ ഈ അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലോയ്സ് are prepared. എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്, prepared by changing the constituent element and also by varying their proportions. അല്ലേ എന്താ പറയുന്നത്, ഘടകമൂലകങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അവയുടെ അനുപാതം വ്യത്യാസപ്പെടുത്തിയും വിവിധ തരം നമുക്ക് എന്തുണ്ടാക്കാം, ലോഹ സങ്കരങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അഥവാ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു, നമ്മുടെ അലോയ്സ് ഉണ്ടാക്കുകയാണെന്ന് പറയാൻ പറ്റുന്നു. അപ്പൊ മിസ്സിന്റെ അമ്മ ചെയ്തത് എന്താണ്, ഒരു ട്രിക്കാണല്ലേ, നമ്മുടെ അനുപാതം മാറ്റിക്കൊടുക്കാൻ ചെയ്തത്. നമ്മളെടുത്തത് സെയിം അരിമാവായിരുന്നു, അതിലോട്ട് നമ്മുടെ സാധനങ്ങൾ എക്സ്ട്രാ അങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു അല്ലെ. കുറച്ച് മസാല ആഡ് ചെയ്തു, കുറച്ച് നെയ്യ് ആഡ് ചെയ്തു, കുറച്ച് സവാള ആഡ് ചെയ്തു, അതൊക്കെ ആഡ് ചെയ്തപ്പോ എന്ത് വന്നു, ആ പുതിയൊരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്തു അല്ലേ. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്, ഘടകമൂലകങ്ങള് ചെറുതായിട്ടൊന്നെങ്കിൽ വ്യത്യാസപ്പെടുത്തുക, അതിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ചെറുതായിട്ടൊന്നെങ്കിൽ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക, അതുപോലെ അതിന്റെ പ്രൊപ്പോർഷൻസും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺസ്റ്റിറ്റ്യൂൻസ് ആയിട്ടുള്ള എലമെന്റ്സിൽ കുറച്ച് ചേഞ്ച് വരുത്തി കൊടുത്താൽ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് കിട്ടും, നമ്മുടെ അലോയ് കിട്ടും. അങ്ങനെ കിട്ടിയ ഒരാളാണ് നമ്മുടെ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ സ്റ്റീലിന്റെ കേസ് മക്കൾക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് ഒരു അലോയ്. ഇതാണ്ടോ നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയാണ് അലോയ് ഉണ്ടാക്കുന്നത് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട ഏകദേശം അങ്ങനെ മനസ്സിലാവില്ലേ, കുറച്ച് ഷേപ്പൊക്കെ മാറ്റി, കുറച്ച് പ്രൊപ്പോർഷൻസ് ഒക്കെ മാറ്റി, നമ്മൾ എന്താണ് കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ കുറച്ച് അലോയ് ഉണ്ടാക്കി കൊടുത്തു. ഓക്കെ റെഡി, യെസ്. അപ്പൊ മിസ് പറയാൻ പോകുന്ന അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓരോന്നിൻ്റെയും യൂസും അതുപോലെ ഓരോന്നിൻ്റെയും പേരും ഡീറ്റെയിൽസ് എല്ലാം മക്കൾ പഠിക്കണം. അപ്പൊ ഇതിലെ കോഡൊക്കെ മിസ് പറഞ്ഞുതരാം, ഡോണ്ട് വറി. നമുക്ക് എന്ത് ചെയ്യാം മക്കൾ, ഇത് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാം. ഓക്കെ, അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീല് നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീല് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന തന്നെയാണ് മക്കളെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ അത് ഏതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന് മക്കൾക്ക് അറിയാമോ, ഏതൊക്കെ അതിലുള്ളതെന്നറിയോ? നിക്കൽ ഉണ്ട്, അയൺ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്. ഇത്രയും എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് ആരുണ്ടായിട്ടുള്ളത്, നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീല് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതിന് മിസ്റ്റർ കോഡ് പറഞ്ഞുതരാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏത് പോർഷൻ വേണേലും ചോദിക്കാം, ലാസ്റ്റ് ഒരു ടേബിൾ ആക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, അത് മിസ് പറഞ്ഞുതരാം കേട്ടോ. യെസ്, ഇത് നമുക്ക് എങ്ങനെ പഠിക്കാന്നറിയോ, IND² എന്ന് പറഞ്ഞ് INC² എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങ് പഠിക്കാം. ഓക്കെ റെഡി, ഒരു മിനിറ്റ് മക്കളെ, നമുക്കൊന്നുകൂടെ മിസ് എഴുതി തരാം. എന്താക്കി നമുക്ക് എഴുതി കൊടുക്കാം, INC² എന്ന കോഡ് വെച്ച് നമുക്ക് പഠിക്കാം. I4 എന്താണ്, അയൺ. I4 അയൺ. ആൻഡ് N4 നിക്കൽ. ഓക്കെ, ആൻഡ് C2C ഡബിൾ വരുമ്പോ നമുക്ക് മാത്സിൽ നിങ്ങളുടെ പുലി ആയിട്ടുള്ള SR അതേപോലെ ADR സാർക്ക് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്, സ്ക്വയർ കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്ക്വയർ കൊടുക്കാണ്, ക്രോമിനും കാർബണും രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നമ്മുടെ C² ആയിട്ട് അങ്ങ് എഴുതി. അതിൽ ആരൊക്കെ ഉണ്ട്, നമ്മുടെ കാർബൺ ഉണ്ട്, അതേപോലെ നമ്മുടെ ക്രോമിയം ഉണ്ട്. ഇത്രയും എലമെന്റ്സ് കൂടി ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ആ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര ആലോചിച്ച് വെക്കാം, ഇത് ആലോചിച്ച് വെക്കാം. സിമ്പിൾ ടെക്നിക്ക് മിസ് പറഞ്ഞില്ലേ, INC² മറന്നുപോലെ എഴുതി വെക്കണം, നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ റെഡി, അപ്പൊ അടുത്തതിലോട്ട്. എന്തൊക്കെയാണ് ഇതിന്റെ യൂസസ്, എവിടേക്കാണ് ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാത്രം വീണ്ടും നമ്മുടെ ഫുഡ് വന്നു, നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ മെയിന്, അപ്പൊ ഫുഡ് ഖാന എന്ത് ചെയ്യും, യൂട്ടെൻസിൽസ് അല്ലെ, പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ പാത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാത്രങ്ങൾ നിങ്ങൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും അല്ലെ, അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ വെഹിക്കിൾസിൽ എന്താണ് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ചുമ്മാണോ അല്ല, ആളെന്താണ്, കിങ് ആണല്ലേ, ആളൊരു മോൺസ്റ്റർ ആണല്ലേ, റോക്കി ബോയ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ഓക്കെ റെഡി,
ഇനി അടുത്ത ആളെയാണ് മിസ് പറയാൻ പോകുന്നത്. അടുത്ത ആളാണ് അൽ നിക്കോ എന്ന് പറയുന്നത്. എന്തായി അൽ നിക്കോ പറഞ്ഞു കഴിഞ്ഞാൽ? അൽ നിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? അൽ നിക്കോനെ കണ്ടിട്ടുണ്ടാവോ? കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മുടെ കുറേ സാധനങ്ങൾ മാഗ്നറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അൽ നിക്കോ ആണ്. ഈ പറയുന്ന ആളാണ്, അതാണ് അൽ നിക്കോ. പേര് പോലെ തന്നെ പഠിക്കാനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ അൽ നിക്കോ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കൂടി ചേർന്നാണ് ഏതൊക്കെ എലമെന്റ്സ് ആണുള്ളത്? അലുമിനിയം ഉണ്ട്, അതേപോലെ നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, അയൺ ഉണ്ട്. ഇത്രയും ആളുകൾ കൂടി ചേർന്നതാണ് നമ്മുടെ അൽ നിക്കോ എന്ന് പറയുന്നത്. എങ്ങനെയാ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുക? അയ്യോ, അപ്പൊ മിസ് പറയാണേ, അനീ 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 അവിടെ പോവല്ലേ, അനീ അവിടെ പോവല്ലേ, അവിടെ കോബ്ര ഉണ്ട് എന്ന് പറയാണ്. കോബ്ര, അനീ അവിടെ പോവല്ലേ, അവിടെ കോബ്ര ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ A4 എന്താണ്? A4 അലുമിനിയം. ഓക്കെ, അലുമിനിയം. ആൻഡ് N4 നിക്കൽ. നമുക്ക് നിക്കലിനെ എന്ത് പറയാം? ആ നിക്കൽ. അനീ അതിന്റെ ഐ എന്താണ്? I4 അയേൺ ആണ് നമുക്ക് പറയാം. അവിടെ കോബ്രയുണ്ട്, അവിടെ പാമ്പുണ്ട് എന്ന് പറയുന്നല്ലേ. ആരാ കോബ്ര എന്ന് പറയുന്നത്? നമ്മുടെ കൊബാൾട്ട് ആണ് കോബ്ര. ഓക്കെ അല്ലേ? അപ്പൊ അനീ അവിടെ കോബ്രയുണ്ട്, അങ്ങ് പോവല്ലേ എന്ന് പറയുന്നത്. നിങ്ങക്ക് പഠിച്ചു വെച്ചിരുന്ന എന്ത് കിട്ടും? ആ ഇതിന്റെ ഇതില് നമ്മുടെ അൽ നിക്കോൽ ആരൊക്കെയുള്ളതെന്ന് മക്കൾക്ക് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് മിസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന മിസ് പറഞ്ഞു നമ്മുടെ പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് സ്ഥിരമായിട്ടുള്ള കാന്തങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് അൽ നിക്കോ എന്ന് പറയുന്ന ആളാണ്. പേര് പോലെ തന്നെയാടാ, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അൽ നിക്കോ. ആലോചിച്ച സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ? അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ അടുത്തൊരാളും കൂടെ കഴിഞ്ഞാൽ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടേബിള് നമ്മൾ പഠിച്ചു. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, സോ ശ്രദ്ധിച്ചു തന്നെ ഇരിക്കുക. അടുത്തതാണ് നമ്മുടെ നിക്രോം എന്ന് പറയുന്നത്. നിക്രോം എന്ന് പറയുന്ന ഒരാള്, ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത ആള്. ഓക്കെ, അടുത്ത ആളുടെ ഹീറോന്റെ കാര്യം എന്താണ്, ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് കോയിലുകളിലാണ്. ഹീറ്റിംഗ് കോയില് അല്ലെ നിങ്ങൾ കണ്ടിട്ടാവും, നിങ്ങളുടെ വീടുകളിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെ കൂടി ചേർന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാൻ പറ്റും? വീണ്ടും നമ്മുടെ സെയിം ആൾ എത്തിയിട്ടുണ്ട്. ആരാ നമ്മുടെ സെയിം ആള്? അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ കൂടി ചേർന്നതാണല്ലേ. അപ്പൊ മിസ് എന്തോ പറഞ്ഞെന്നില്ലേ, എന്തോ ട്രിക്ക് ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി ആദ്യം തന്നെ പറഞ്ഞെന്നില്ലേ? സെയിം തന്നെയാടാ നമ്മൾ ആദ്യം പഠിച്ച നമ്മുടെ ഹീറോ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇവിടെയുള്ള എലമെന്റ്സും സെയിം തന്നെയാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളതും സെയിം ആയിരുന്നു. സോ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നു? ഇതെങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? ഏത് കോഡ് വെച്ചാ പഠിച്ചിരുന്നത്? സെയിം കോഡനെ പഠിച്ചാ പോരെ, INC². ഇതേ സെയിം കോഡ് വെച്ചിട്ട് ഇതും കൂടെ അങ്ങ് പഠിച്ചേക്കാം. അപ്പൊ റെഡി ആയില്ലേ? കോഡ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഇത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുന്ന ടേബിൾ. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതിലുള്ള ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം ഏതാണ് അലോയ്സ്, അതിൽ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂൻസ് എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ യൂസസ് ചോദിക്കാം. അപ്പൊ സോ ഏത് വേണമെങ്കിലും ചോദിക്കാം, മക്കളെല്ലാം പഠിച്ചു വെക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഏതൊക്കെയാടാ? ആ FE ഉണ്ട്, CR ഉണ്ട്, നിക്കൽ ഉണ്ട്, അതേപോലെ കൊബാൾട്ട് ഉണ്ട് അല്ലേ. കൊബാൾട്ട് അല്ല, സോറി, കാർബൺ ഉണ്ട് അല്ലേ. അപ്പൊ ഇതെന്താണ്? ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. വെരി ഹാർഡ്. നമ്മുടെ മനസ്സെന്താ കല്ലാണോ ചോദിക്കുന്ന പോലെ വളരെ കല്ലായിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. അതെന്താണ്? മാനുഫാക്ചർ യൂട്ടെൻസിൽസ് ആൻഡ് പാർട്ട് ഓഫ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത് മിസ് ഇപ്പൊ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി അടുത്തത് അൽ നിക്കോന്റെ കേസിലാണ്. അൽ നിക്കോ എന്ന് പറയുമ്പോ തന്നെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് ആലോചിച്ചൂടെ. അപ്പൊ അത് കിട്ടിയില്ലേ? പിന്നെ നമ്മുടെ ആകെ പാവം പിടിച്ചൊരു അയേണും കൂടെ അവിടെ എക്സ്ട്രാ അങ്ങ് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അങ്ങനെയും പഠിക്കാം. അത് യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് നേച്ചർ ആണ് അവർ കാണിക്കുന്നത്. അവർ കാണിക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? മാഗ്നറ്റിക് നേച്ചർ ആണ്. അത് എന്തിനൊക്കെയാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നായിരുന്നു അല്ലേ. ഇനി അടുത്തൊരാളും കൂടെ ഉള്ളൂ. ഈ മൂന്നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നിക്രോം, നിക്കൽ, ക്രോമിയം. അപ്പൊ തന്നെ നിങ്ങക്ക് എന്ത് കിട്ടി? നിക്കല് കിട്ടി, ക്രോമിയം കിട്ടി, പിന്നെ പാവം പിടിച്ചൊരു കാർബണും ഒരു അയേണും ഉള്ളു. അപ്പൊ ഇതേ സെയിം സാധനമാണ് നിങ്ങളുടെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കേസിലും നിക്രോമിന്റെ കേസിലും വന്നത് സെയിം ആളാണ്. സോ നിങ്ങൾക്ക് INC² പഠിച്ചാ പോരെ, സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും? ആ നിങ്ങൾക്ക് ഇത് എഴുതാൻ കിട്ടും അല്ലേ. അതെന്താണ്? ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഹൈ റെസിസ്റ്റൻസ് കാണിക്കുന്ന ആളാണ്. അതെന്താണ്? ഹീറ്റിംഗ് കോയിൽസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്.
പഠിച്ചു വെക്കുക മക്കളെ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീല് അത് ഉറപ്പുള്ളതാണ്. പാത്രങ്ങളും വാഹന ഭാഗങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ നമുക്ക് ആരുണ്ട്, അൽനിക്കോ ഉണ്ട്. അൽനിക്കോന്റെ കേസ് പഠിച്ചു വെക്കുക. ഉപയോഗം എന്താണ്, സ്ഥിരകാന്തങ്ങൾക്കാണെന്ന് പഠിച്ചു വെക്കുക. നിക്രോമിന്റെ കേസിലോട്ട് പോകുമ്പോൾ എന്ത് വരുന്നു, ഉയർന്ന പ്രതിരോധമാണ് കാണിക്കുന്നത്. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ടേബിൾ എന്ത് ചെയ്യുക, ഇപ്പോഴും പഠിച്ചു വെക്കുക. എക്സാമിന് ഇപ്പോഴും ചോദിക്കുന്ന പോർഷനാണ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മിസ്സിന് എടുക്കാറുള്ളത്. ഇനിയും ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മിസ്സിന്റെ മക്കളെ കാണാൻ വേണ്ടി വരും. അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് എന്ത് ചെയ്യുക, മിസ്സിന് ഇഷ്ടപ്പെട്ടോ, മിസ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് മക്കൾ താഴെ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ മിസ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പൊ മിസ് എല്ലാവരുടെ കമന്റും നോക്കും, എല്ലാ മക്കളുടെ കമന്റും മിസ് നോക്കാറുണ്ട്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ ഇതേപോലെ അടിപൊളി ആയിട്ടുള്ള വേറെ കുറെ ടോപ്പിക്കുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ മക്കളെ കാണാൻ വേണ്ടി വരാം. അതുവരെയും ബൈ ബൈ ഡിയേഴ്സ്. Bye-bye.